السلام عليكم ورحمة الله وبركاته. ساوند كلير اندو كلير اندو انا ناتري انا ഇവിടെ നെറ്റ് പ്രശ്നമാണ് ക്ലിയർ ആണോ സൗണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടാവും വിചാരിക്കുന്നു ഈശ്വരയുടെ ഭാഗ്യം ഓക്കെ ഞാനേ ഉസ്താദ് ഈ നിസ്കാരം ഫർമാൻ ഏതാ ഉസ്താദിന്റെ ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടാണ് ഇൻഷാല്ലാ എല്ലാവരും ഉപകരിക്കണം പിന്നെ നിസ്കാരം ഫർമാക്കപ്പെട്ട നിസ്കാരം മടക്കി നിസ്കരിക്കൽ നല്ലതാണ് അല്ലെങ്കിൽ അത് മത്രൂപാണ് എന്നൊന്നും അധികം ആൾക്കാർക്കും അറിയില്ല ഏതായാലും വളരെയധികം ദുനിയാവിലും ആഹ്റത്തിലും എല്ലാവർക്കും ഉപകാരപ്രദമായ നിരക്ക് അല്ലാഹു തആല കബൂൽ ചെയ്യുന്ന പ്രവർത്തനം ആകട്ടെ ഞാൻ വേറൊരു സംശയം ഇതുവരെ പറഞ്ഞ ജമാഅത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ചുള്ള സംശയമല്ല ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് ഒന്ന് ഓരോന്ന് പറയാനാവല്ലോ കണക്ക് അപ്പൊ അതുകൊണ്ട് ഒന്ന് പറയാം ഒരേ സ്ത്രീ വയസ്സായ ഒരു ഉമ്മ വയസ്സായ സ്ത്രീ സുന്നത്ത് നോമ്പിനെ നോമ്പ് നോക്കാൻ നേർമ്പിനെ നോറ്റ് കൂട്ടുവാൻ വേണ്ടി നേർച്ചയാക്കി വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളാൽ അത് നോമ്പ് നോറ്റ് കൂട്ടുവാൻ കഴിയാതെ വന്നാൽ സുന്നത്തായ നോമ്പിനെ നേർച്ചയാക്കി വാർദ്ധക്യ സഹജമായ വിഷയത്തിനാൽ ഇനി ആ സ്ത്രീ എന്റെ ഹയാത്ത് സമയത്ത് തന്നെ പറ്റസായ തീരെ വല്ലാത്ത അവസ്ഥയിൽ അവരുടെ മകനിക്കോ മറ്റോ ആ നോമ്പ് നോറ്റ് കൂട്ടുവാൻ പറ്റുമോ ഇതാണ് ഒരു മസാല പിന്നെ വേറെ ചില കാര്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നു ഉസ്താദ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരമാണ് മൈക്ക് വിടുന്നു അസ്സലാമു ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് ഒരു നോമ്പ് നോൽക്കാൻ പറ്റാതെ വന്നാൽ മറ്റൊരാൾ നോറ്റ് വീട്ടുന്നത് ശരിയാവൂല എന്നുള്ളതാണ് മുഅ്തമദ്. മറിച്ച് ഒരു ദിവസത്തിന് ഒരു മുദ് വീതം കൊടുക്കുകയാണ് വേണ്ടത്. ഫർദ് നോമ്പും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ നേർച്ചയാക്കിയാലും അത് ഫർദാവുമല്ലോ, അതും അങ്ങനെയാണ് വേണ്ടത്. മറ്റൊരാൾ നോറ്റ് വീട്ടുന്നതിന് പകരം സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ നോൽക്കാൻ കഴിയാത്ത ആരോഗ്യസ്ഥിതിയാണെങ്കിൽ മറ്റ് ഫർദ് നോമ്പുകളെ പോലെ ഒരു ദിവസത്തിന് ഒരു മുദ് കൊടുത്തിട്ട് വീട്ടിയാ മതി. അല്ലാതെ മറ്റൊരാൾ പകരം നോൽക്കൽ അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അമൽ ചെയ്യാമെങ്കിലും മദ്ഹബിൽ മുഅ്തമദ് അനുസരിച്ച് മുദ് കൊടുക്കുകയാണ് വേണ്ടത്. നേരത്തെ ഞാൻ മൈക്ക് ചാടിയതല്ല, അവര് കൈ നോക്കിയവർ മൈക്ക് എടുത്ത് കണ്ടില്ല, അപ്പൊ ഞാൻ മൈക്ക് എടുത്തതാണ്. പിന്നെ വേറെ വിഷയം, പിന്നെ നേരത്തെ ഒരു മദ്രസക്ക് വഖഫ് ചെയ്യപ്പെട്ട മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി ഈദ് നമ്മളെ മസല പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഓർമ്മയായത്. അതായത് ഹലാലാണെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ജമാഅത്തിന് ആൾ കുറവാണെങ്കിലും അതാണ് അഫ്ദൽ എന്നുള്ള മസല പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഓർമ്മയായത്. നമ്മളെ തലത്തിലൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. പിന്നെ ഒരു മദ്രസക്ക് വേണ്ടിയിട്ട് മദ്രസന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യപ്പെട്ട ഒരു പീഡിയം മുറി ഉണ്ടായിരുന്നു. അതിപ്പോ ഈ വിഭാഗ്യതകളൊക്കെ വന്നു, ഇപ്പൊ ഒരു വിഭാഗ്യതകൾ വന്നപ്പോൾ പഴയ ആ പീഡിയം മുറി എന്തായി ഓഹരി വെച്ചപ്പോൾ അത് മദ്രസയായി മാറി. പുതിയ വിഭാഗത്തിന്റെ മദ്രസയായി, പുതിയ സിലബസിന്റെ ശുല്യ വിഭാഗത്തിന്റെ മദ്രസയായി മാറി. അപ്പൊ പഴയ ആൾക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ വാദം അത് മദ്രസന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്യപ്പെട്ട സ്ഥലമായിരുന്നു, വാഖഫിന്റെ ഉദ്ദേശപ്രകാരം ഇപ്പോൾ അവിടെ നടക്കുന്നില്ല, മദ്രസക്ക് അവിടുന്ന് വരുമാനം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ മസാല എങ്ങനെയാണ് വരിക? വാസ്തവത്തിൽ ഇപ്പൊ ആ വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കൂടിയമുറി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ മദ്രസ തലീം നടന്നുകൊണ്ടിരിക്കുകയാണ്, മദ്രസന്റെ ക്ലാസ് നടക്കുകയാണ്, ദീനി വിഷയം നടക്കുകയാണ്. വരുമാനം അപ്പൊ ഇല്ല, ഇപ്പൊ വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് ശരിയാണ്. കാരണം ഇപ്പൊ ആ സ്ഥലം ഇതായി മാറി, പുതിയ മദ്രസ ബിൽഡിംഗ് ആയി മാറി. അപ്പൊ വാഖിഫിന്റെ ഉദ്ദേശത്തിനെതിരാകുക എന്നുള്ള വിഷയം അവിടെ വരുമോ എന്നുള്ളതാണ് ഒരു സംശയം. അസ്സലാമു അലൈക്കും. വാഖിഫിന്റെ നിയത്തനുസരിച്ച് ചെയ്യാൻ പറ്റുഞ്ഞും അതിനൊരു വാടക നിശ്ചയിച്ചിട്ട് ആ വാടക കൊടുത്തുകൊണ്ടിരുന്നാ മതി. വാഖിഫിന്റെ നിയത്ത് വാഖിഫിന്റെ ഇതനുസരിച്ച് അവിടെ വാടക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മദ്രസ നടത്തിപ്പിന്റെ ലേക്ക് വരുമാനമാക്കണം എന്നാണല്ലോ. അതിൽ എന്ത് എന്ന് പ്രശ്നമല്ല. പള്ളി ആയാലും വേണ്ടിയില്ല, മദ്രസ ആയാലും വേണ്ടിയില്ല, വാടക കെട്ടിടത്തിൽ നടത്തുന്നതിനൊരു കുഴപ്പമില്ല. അപ്പോ
ആ കെട്ടിടത്തിന് ഒരു വാടക നിശ്ചയിച്ച് അത് മദ്രസക്ക് വാടകയായിട്ട് കൊടുത്താൽ അതാണ് സൂക്ഷ്മത. കാരണം എന്താ, വാഖിഫിന്റെ ഷർത്ത് പരിഗണിക്കേണ്ടതാണ്. വാഖിഫ് ആ സ്ഥലം വഖഫ് ചെയ്തത് കൊണ്ട് ഉദ്ദേശിച്ചത് മദ്രസയുടെ വരുമാനം ആണ്. അപ്പൊ ആ ഒരു റൂമിന് ഇന്നത്തെ മാർക്കറ്റ് പ്രകാരം എന്ത് വാടക കിട്ടുമോ ആ വാടക കൊടുത്തുകൊണ്ട് ആ സ്ഥലത്ത് മദ്രസ നടത്താം, അതാണ് ശരിയായ രീതി. അസ്സലാമു അലൈക്കും. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ ഉസ്താദെ? ഇപ്പൊ നമ്മള് പള്ളി കയറിട്ട് പള്ളി കയറുമ്പോ ചിലപ്പോ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടാവും. ജമാഅത്ത് നടക്കുമ്പോൾ പിന്നെ ഇപ്പൊ ഈ ഇമാമായിട്ട് നിൽക്കുന്ന ആള് പിന്നെ നിര്യാണിക്ക് താഴെ വസ്ത്രം കണ്ടു കഴിഞ്ഞാല്, നിര്യാണിക്ക് താഴെയായിട്ടാണ് തോപ്പ് അല്ലെങ്കിൽ പാന്റാണെങ്കിൽ പാന്റ് നിര്യാണിക്ക് താഴെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഇമാമിനെ നമ്മൾ തുടർന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുമോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നിസ്കാരം പിന്നെ കാണാതെ ഇമാമിനെ കാണാതെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഇമാമ് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ആളാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായിട്ട് വിധി? അതോ നമ്മുടെ ഷാഫി മദേബ് അല്ലാത്ത മറ്റുള്ള മദേബിൾ ഏതെങ്കിലും മദേബിൾ ഇങ്ങനെ നിര്യാണിക്ക് താഴെ വസ്ത്രം ആയാൽ തെറ്റില്ല എന്നുള്ള ആ ഒരു അങ്ങനെ വല്ല നിയമം ഉണ്ടോ? അതിന് മറുപടി ഒന്നും തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, അറിഞ്ഞോണ്ട് തന്നെ തുടർന്നാ തുടർച്ച സഹിയാവും. ഈ വിഷയം പറയുമ്പോഴേ ദർസ് നടക്കുമ്പോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെന്നാൽ വിഷയങ്ങളൊന്നും മനസ്സിലാവൂല. മുബ്തദിയവനോട് തുടർന്നാൽ അല്ലെങ്കിൽ ഫാസിഖിനോട് തുടർന്നാൽ നിസ്കാരം ബാത്തിലാവുന്ന ആരും പറഞ്ഞിട്ടില്ല. ഉത്തമം ഏതാണ്, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുമോ, ഇതൊക്കെ ഇപ്പൊ തർക്കം. ഇമാമിനെ പോയി കണ്ട് അയാള് ശിഫ്തൊക്കെ ഒത്ത ആളാണ് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കാണ്ട് വന്ന് തുടരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ ഉറപ്പ് പോലെ ഏകദേശം ധാരണയുണ്ട് അയാള് മുബ്തദിയാണ് അല്ലെങ്കിൽ ഫാസിഖാണ് എന്നാൽ അയാളോട് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ തുടർന്നാലോ നിസ്കാരം സഹിയാവൂല എന്നാരും പറഞ്ഞിട്ടുമില്ല. ജമാഅത്തിന്റെ ഫളീലത്താവുന്ന 25 ദർജ കിട്ടുമോ കിട്ടൂല എന്നുള്ളതിൽ ആ തർക്കം. പറഞ്ഞേക്ക് എപ്പോഴും നെരിയാണിന്റെ താഴെ തുണി വലിച്ചഴിച്ചു കൊടുക്കുന്ന ഒരാളാണ്, അയാളോട് തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവും, മടക്കി നിസ്കരിക്കൊന്നും വേണ്ട, പക്ഷേ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടൂല. അസ്സലാമലൈക്കും റഹ്മത്തുള്ള. ഉസ്താദ്, ഒരു വസ്വാസുള്ള ഒരാൾ ഇമാമുക്കാണ്, അയാള് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം അയാൾക്ക് നെയ്യത്തിലൊക്കെ സംശയം വന്നിട്ട് രണ്ടാമത് കഴിച്ചു കെട്ടി തക്ബീർ ചൊല്ലി. പക്ഷെ ആദ്യത്തെ തക്ബീറോടുകൂടെ പിന്നിലുള്ള മോമിനങ്ങളൊക്കെ നിസ്കാരത്തിലേക്ക് പിന്നെ അവര് തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇയാള് ഇമാമ് തക്ബീർ രണ്ടാമത് ആവർത്തിച്ച് ചൊല്ലുന്നത് വസ്വാസുകൊണ്ട്. അങ്ങനെ രണ്ടാമത് കൈ കെട്ടിയാൽ ഈ മൗമൂമിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ തക്ബീറോടുകൂടെ കൈ കെട്ടിയ മൗമൂമിങ്ങൾ അത് രണ്ടാമത് കഴിച്ചു കെട്ടണം, അല്ലെങ്കിൽ ആ ഒരു നിസ്കാരം തുടർന്നു പോവുകയാണോ എന്താ വേണ്ടതെന്നുള്ള ഒരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ മൈക്കോട്ടെ. അതുപോലെ ഒരു സുഹൃത്ത് ഇവിടെ കുറെ നേരത്തെ അടിക്കുന്ന അദ്ദേഹത്തിന്റെ ഉമ്മ കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ആർട്ട് പ്രോബ്ലായിട്ട് സമയപ്രത്യേകം ദ്വാരക്കമണ്ണി പറയാനേൽപ്പിച്ചിരുന്നു. അസ്സലാമു അലൈക്കും. വിശ്വാസമുള്ള ആളോട് തുടരൽ നേരത്തെ പറഞ്ഞേക്ക് അത് ഉത്തമമല്ലാത്ത ജമാഅത്ത്. ഇമാം മുവസ്വിസ് ആണെങ്കിൽ അയാളോട് തുടരുന്നത് നല്ലതല്ല. അങ്ങനെ ഒരു സ്ഥിരമായ വിശ്വാസം ഒന്നുള്ള ആളല്ല, ചെറിയ നേരിയ വിശ്വാസം ഉള്ളെങ്കിൽ കുഴപ്പമില്ലാണ്. ഏതായാലും അങ്ങനെ കാര്യമായ വിശ്വാസം ഒന്നും ഇല്ലാത്ത ആളാണ് ഇമാമ് തക്ബീർ കെട്ടി. അപ്പൊ മൗമൂമിങ്ങൾ എന്താക്കി, അയാളെ തുടർന്നു. ഇയാള് രണ്ടാമതുള്ള കെട്ടിയാലോ,
എല്ലാവരും കേൾക്കണുണ്ട്. എന്നാ പിന്നെ ആ മൗമൂമിങ്ങളെ നമസ്കാരം മുഴുവനും ഒന്നിരിക്കൽ ഇമാമിനോട് തുടരണമെങ്കിൽ രണ്ടാമത് അയാള് എന്താക്കണം, നിയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഇമാമിനോട് രണ്ടാമത് വേറെ തുടരണം. അതല്ലെങ്കിൽ പിന്നെന്തു വേണം, ഒറ്റക്കൂലി വേറെ നിസ്കരിക്കണം. അല്ലാതെ ആദ്യം കെട്ടിയ തക്ബീർ അനുസരിച്ച് ഇനി അയാളോട് തുടർന്നാൽ ഓല നിസ്കാരം പ്രാപ്തരാവും. എന്നാൽ ഇമാമ് തക്ബീർ കെട്ടി, മൗമൂമിങ്ങളും തുടർന്ന് തക്ബീർ കെട്ടി, അപ്പോഴാണ് ഇമാമിന് ഒരു സംശയം നേരിട്ടത്. നിയ്യത്തിനെ പറ്റി എന്തോ ചെറിയൊരു സംശയം വന്നു. നിയ്യത്തിനെ പറ്റി സംശയം വന്നാൽ ഉടനെ ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ നിസ്കാരം പ്രാപ്തരായി പോവല്ലോ. അങ്ങനെ വന്നപ്പം വലിയ പള്ളിയാണ്, തോന മൗമൂമിങ്ങളുണ്ട്, അവരാകെ പ്രശ്നത്തിലാകും എന്ന് കണ്ടാൽ അവിടെ ഇമാമ് നിയ്യത്ത് ശരിയായ നിലക്ക് നിയ്യത്ത് വെച്ച് പതുക്കെ സിറായിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. അങ്ങനെ വരുമ്പോൾ ഇമാമ് നിസ്കാരം സഹിയായും ചെയ്ത് മൗമൂമിങ്ങളുടെ നിസ്കാരം ലാഹിറിൽ ഈ ഇമാമിന്റെ നിസ്കാരത്തിനോട് തുടർന്നിട്ട് തന്നെയാണുള്ളത്. അതുകൊണ്ട് മൗമൂമിങ്ങളുടെ നിസ്കാരം സഹിയാകും, ജമാഅത്തിന്റെ കൂലിയും കിട്ടും. അപ്പൊ അത് വേറിച്ച് മനസ്സിലാക്കണം. ഇയാൾ അള്ളാഹു അക്ബർ എന്നല്ലി, അള്ളാഹു അക്ബർ ചെല്ലിയപ്പോ മൗമൂമിങ്ങളൊക്കെ അള്ളാഹു അക്ബർ അല്ലേ, അതിന്റെ ശേഷം പിന്നെയുണ്ട് ഇയാള് മയ്യത്തുകാരൻ പോലെ അള്ളാഹു അക്ബർ കറിയുന്നു നാഗ കൊളായി അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ആകെ കൊളായിട്ടുമ്പോഴൊക്കെ നിസ്കാരം ഒന്നിരിക്കൽ ഒറ്റയ്ക്ക് നിസ്കരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം പ്രാപ്തരാവും. രണ്ടാമത് നിയ്യത്ത് ചെയ്ത് വേറെ ഇയാളോട് തക്ബീർ കെട്ടാൻ നിൽക്കണം. അതിപ്പോ കുറച്ചാള് രണ്ടും നാലും ഒക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, തോനാളുള്ള വലിയ പള്ളികളിലൊക്കെ ആകെ തശ്വീഷായിട്ട് വലിയ പ്രശ്നമാവും. അപ്പൊ അങ്ങനെ വേണ്ടി വന്നാൽ സിറായിട്ട് നിയ്യത്ത് സഹിയാക്കി സിറായിട്ട് തക്ബീർ കെട്ടുകയാണ് വേണ്ടത്. അപ്പൊ ഇമാം നിസ്കാരം സഹിയാവും. മൗമൂമിങ്ങൾ വാഹിറിൽ ആദ്യം ചെല്ലിയ തക്ബീർ തന്നെ ശരിയാണെന്ന് വെച്ച് വാഹിർ കൊള്ള ചുമത്തിയിട്ട് അവരുടെ നിസ്കാരം സഹിയാവും, ജമാഅത്തിന്റെ കൂലി കിട്ടും. ആരെ പറഞ്ഞ ആരോ സുഖമില്ല പറഞ്ഞു ദ്വാരക്കലി, നമുക്ക് ഒന്നിച്ച് ദ്വാരക്കലാണ് സാധാരണ, അല്ലെങ്കിൽ പിന്നെ മൈക്കെടുത്ത് പറയാൻ പറ്റാത്ത ആളറ്റായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മയുടെ ആരോഗ്യം അള്ളാഹു തആല പൂർണ്ണമായ ശിഫ കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ് എത്തിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അള്ളാഹു തആല പൂർണ്ണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് എന്ത് ചികിത്സാ രീതിയാണോ സ്വീകരിക്കേണ്ടതെന്ന് അതിന്റെ ശരിയായ തരീഖ് ആ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് അള്ളാഹു തആല വെളിവാക്കി കൊടുക്കുകയും അതിന് സ്വീകരിക്കേണ്ട ഏറ്റവും അസ്ഹലും അക്സറുമായിരിക്കുന്ന തരീഖിലേക്ക് അള്ളാഹു തആല അടുപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആയുസ് എത്തിയതാണെങ്കിൽ ഹുസ്നുൽ ഖോത്തിമത്ത് കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. ചെട്ടിപ്പടിയെ ഒന്നും കേക്കണില്ലട്ടാ, ഒച്ച മാത്രല്ല ബാക്കിയൊക്കെ ഉണ്ട്. എന്നാ പോലെ ഒറ്റപ്പൊടി ഒച്ച കേക്കണില്ല, എന്താണ് തകരാറ് പറ്റിയ, ഒരു പക്ഷേ സ്റ്റീരിയോ മിക്സിലായിരിക്കും, അതല്ലെങ്കിൽ മൈക്ക് ശബ്ദം ഉണ്ടായിട്ടുണ്ടാവില്ല, ഏതായാലും തീരെ ഒന്നും കേട്ടിട്ടില്ല. അതിന്റെ ഇടക്കുണ്ട് നമ്മളെ അബൂബാസിത്ത് പങ്ങക്ക് സുഖമില്ല, അവർ കാലിനെന്തോ പ്രയാസമായിട്ട് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഓപ്പറേഷൻ നാളെയാണ് എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ സഹോദരിയുടെ രോഗം പൂർണ്ണമായ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ, ആഫിയത്ത് എളുപ്പമാക്കുമാറാകട്ടെ. ഇത്രയും പെട്ടെന്ന് നല്ല നിലക്കുള്ള ശിഫ അള്ളാഹു തആല കൊടുത്ത് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്തിക യാ റഹ്മൻ റഹീം. മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് വന്നോളീ കേട്ടാ, ഹുസൈൻ ചെട്ടിപ്പടിയ. എവിടെ ചെട്ടിപ്പടി? കൊച്ചില്ല, ഒച്ച രണ്ടാമത് ഉണ്ടായിട്ട് തന്നെ വേണം ചെട്ടിപ്പടിയ. ബാബുല്ല അവിടെ, ബാബു എന്താ നോക്കി തീർക്കണേ? പിന്നെ നാട്ടിൽ നിന്ന് വന്നോ അതോ നാട്ടിൽ തന്നെ? കുറെ കാലമായിട്ട് ബാബുവിനെ കാണണില്ല. പണ്ട് നല്ല കിസ് മത്സരം നടത്തുവിനി, അതിനൊന്നും ഇപ്പൊ ആളെ കാണാനില്ല. അതിന്റെ ഇടക്ക് നാട്ടിൽ പോയിനി എന്നൊക്കെ പറയുന്നത് കേട്ട്, നാട്ടിൽ നിന്ന് വന്ന് കാണണല്ലോ. എന്നിട്ട് എന്താ ബാബു ഉണ്ടെങ്കിൽ എന്താ പിന്നെ എടുക്കാത്ത? മൈക്കെടുത്തോ, പക്ഷെ ഞങ്ങൾക്ക് ആ കൊച്ചില്ല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? നാട്ടിലാണ് ഉസ്താദ്, നാട്ടിലെ നെറ്റ് ഉസ്താദ് അറിയുന്നതല്ലേ? നാട്ടിലെന്നോണ്ടേ ഇടക്കിടക്ക് കിട്ടും, കിട്ടാതിരിക്കും. പിന്നെ അലഹദില്ല ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ക്ലാസ് റൂമിൽ ഉണ്ടാവില്ല. ഐഡിയ ഒക്കെ ഉണ്ടാവലുണ്ടെങ്കിലും കുട്ടികളൊക്കെ കേൾക്കാറുണ്ട്, എങ്കിലും ഇങ്ങനെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇൻഷാല്ലാ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. ഉസ്താദിനും നമ്മുടെ എല്ലാ പ്രവർത്തനമാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഒരു ദുആ ചെയ്യുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഉസ്താദെ. രണ്ട് മൂന്ന് ചോദ്യം ഉണ്ട്, അതിൽ ഒരു ചോദ്യം ഞാൻ പറയാം. ഒന്നായിട്ട് ചോദിക്കാം, ഉസ്താദിന് വേഷം വരും എന്നുള്ളവർക്കാണ് പി എം. ആദ്യത്തെ ചോദ്യം ഉസ്താദ്, അത് കോമ്പറ്റീഷൻ ഒന്നും ഇല്ല കേട്ടോ, ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അതായത് സുന്നികൾ ഉണ്ടാക്കിയ പള്ളി അല്ലാത്ത പള്ളിയില്, അത് പള്ളിയായിട്ടാണ് മറ്റുള്ളവരൊക്കെ കാണുന്നത്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി അവരുടെയൊക്കെ പള്ളിയില് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചാണ്ട് അവിടെയൊക്കെ ഇരുന്നാല് അതിന് പ്രതിഫലം കിട്ടുമോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞിട്ട് ഒറ്റ മൈക്കിൽ കൂടെ ഇൻഷാല്ലാ അടുക്കുക, അതിനു ശേഷം മറ്റുള്ളവർ മൈക്കിലേക്ക് വന്നാലും. അസ്സലാമു അലൈക്കും. അതെ, സുന്നിയാണെങ്കിൽ ഓന് സുന്നിയള പള്ളി അല്ലാത്ത പള്ളി, അല്ലെങ്കിൽ കട്ടെടുത്ത പള്ളിയാണെങ്കിൽ പറ്റും. സുന്നിയള പള്ളി വഹാബിയോ മൗദൂദിയോ കട്ടെടുത്തതാണെങ്കിൽ അതിന് ഇത്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് ഇരുന്നാല് കൂലിട്ടും തയ്യത്തിന് നിസ്കാരത്തിന് കൂലിയിട്ടും ഒക്കെ കിട്ടും. അതേസമയത്ത് മൗദൂദിയോ വഹാബിയോ ശരിക്ക് ഒരു സ്വന്തം ഉണ്ടാക്കിയാലാണെങ്കിൽ അത് കിട്ടാൻ മസ്ജിദുൽ ഇറാറിന്റെ പട്ടികയിലാണത് വരുന്നത്. മനസ്സിലായില്ലേ? മസ്ജിദുൽ ഇറാറിന്റെ എന്ന് പറഞ്ഞ മസ്ജിദ്, ആണുങ്ങൾ മാത്രമുള്ള പള്ളിയാണ് ഉള്ളേറ്റെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവും, അങ്ങനത്തെ പള്ളിയിൽ നിന്ന് നിക്കരിച്ചാ മതി, മസ്ജിദുൽ ഇറാറിൽ പോവണ്ട എന്ന് അള്ള പറഞ്ഞതാ. അസമോലിയാര് പണ്ട് പറഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ പോയി നിക്കരിച്ചണെങ്കിൽ ആദ്യം കുതുബിയത്തിന്റെ മജ്ലിസിൽ വെച്ച വെള്ളം കൊടഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് നിക്കരിച്ചാൻ തന്നെ പാടുള്ളൂ എന്ന് അതിന് തെളിവും പറഞ്ഞേന്. എന്താ അറിയോ, വഫ്ദ് അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന ബഹ്റൈനിലെ പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ വന്ന് ഇസ്ലാമൊക്കെ പഠിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞു, നബിയെ ഞങ്ങളുടെ പ്രദേശം ജുവാസ എന്നാണ് ആ ഭാഗത്തിന് പറയാം, ഞങ്ങളുടെ പ്രദേശത്ത് മുമ്പ് നസ്രാനികളായിരുന്നു എല്ലാവരും, ഇന്ന് അവിടെ ഞങ്ങൾ എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഇന്ന് ക്രിസ്ത്യാനികൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ആ പള്ളി ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന ചർച്ച് ഇനി അവിടെ ആവശ്യമില്ല, ഞങ്ങളതാണ്, ഞങ്ങൾ നിർമ്മിച്ചതുമാണ്, അതിൽ ഞങ്ങൾ നിസ്കാരം നിർവഹിച്ച് പള്ളിയാക്കിക്കോട്ടോ എന്ന് ചോദിച്ചു. കാരണം അവിടെ മുസ്ലിങ്ങളല്ലാതെ ആരും ഇല്ല, പണ്ട് ഞങ്ങളൊക്കെ നസറാക്കളായിരുന്നു, നസറാന പള്ളിയാണ്, ഇന്ന് ഞങ്ങളെല്ലാം മുസ്ലിമീങ്ങളാണ്, അത് മുസ്ലിം പള്ളിയാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ സമ്മതം കൊടുത്തതിന്റെ പുറമേ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ വെള്ളത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്തു. ആ വുദൂ ചെയ്ത് പ്രത്യേകിച്ച് വായിൽ കുപ്പിളിച്ച വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വെള്ളം നിങ്ങൾ കൊണ്ടുപോകണം, നല്ല പഠിക്കേണ്ടതാ, ഈ വെള്ളം നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ പള്ളി വൃത്തിയാക്കിയ ശേഷം ഈ വെള്ളം പള്ളിക്കകത്ത് കൊടയണം, എന്നിട്ട് നിങ്ങൾ അത് പള്ളിയാക്കി നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞു, ബഹ്റൈനിൽ എത്തണ്ടേ ഹബീബായ നബിയെ, ചൂട് കാലം വളരെ വൈദൂരം, ബഹ്റൈനിൽ നടന്നെത്തണമെങ്കിൽ ദിവസങ്ങൾ വേണം, അന്നത്തെ ഇപ്പത്തെ പോക്കല്ല, റോഡ് സൗകര്യം ഒന്നുമില്ല, ഒട്ടകപ്പുറത്ത് പോകണ്ടേ, അപ്പൊ ഈ വെള്ളം ഈ ചൂടിൽ വറ്റിപ്പോവില്ലേ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ നിങ്ങളതിൽ വെള്ളം കുറച്ച് പാർന്നു കൊടുത്താളി, പറ്റാനേക്കണ്ട, കുറഞ്ഞു വരുമ്പോ വെള്ളം വേറെ പാർന്നു കൊടുത്താ മതി, അത് കൂടുതൽ നന്നാകുകയല്ലാതെ കേടൊന്നും വരൂല.
അങ്ങനെ ഈ വെള്ളം കൊണ്ടുപോയി കുടഞ്ഞതിന് ശേഷമാണ് ആ പള്ളി മുസ്ലിം പള്ളിയായിട്ട് ഉപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചത് എന്നതുപോലെ ബിദ്അത്തുകാരന്റെ പള്ളിയിൽ നിക്കരിക്കുന്നതിന് മുമ്പ് സുന്നി വല്ല കുത്തുബിയത്തിലോ സലാത്ത് മജ്ലിസിലോ ഒക്കെ വെച്ച വെള്ളമല്ലേ ബർക്കത്തിന്റെ വെള്ളം, ആ വെള്ളം കുടഞ്ഞിട്ട് വേണം അവിടെ നിക്കരിക്കാൻ എന്ന് പറഞ്ഞത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല, നാം ചിന്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ അതൊരു ദേവാലയമാണെന്നല്ലാതെ മുസ്ലിം പള്ളിയുടെ ഹുറുമത്ത് ഉണ്ടാവൂല. കേറി നിസ്കരിച്ച നിസ്കാരം ശരിയാവൂല എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്, പക്ഷേ അത് ഭംഗിയല്ല. ബാറക്കല്ലാഹു ഉസ്താദ്. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നത്, അതായത് വേറെ ഒരാളെ സംശയമായിരുന്നു, ഇതായിരുന്നു, ഇബ്ലീസ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പിയപ്പിച്ചത് സ്വർഗത്തിൽ നിന്നാണല്ലോ, ഈ ഇബ്ലീസ് ആണ് മറ്റുള്ളവരൊക്കെ പിയപ്പിക്കുന്നത് എന്നാണല്ലോ അതിന്റെ, ഈ ഇബ്ലീസ് പ്രസവിക്കുകയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. താൻ മനസ്സിലായിട്ടാ വിചാരിക്കും. ഇബ്ലീസ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പേൾപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാല് അത് അത്രത്തോളം ഒന്നും ശരിയല്ല, മനസ്സിലായില്ലേ? ഇബ്ലീസ് അവ്വാബി റളിയല്ലാഹു തആല അന്നയെ തെറ്റിദ്ധരിപ്പിച്ച് അള്ളാഹുവിനെ പിടിച്ച് കള്ളസത്യം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് നസീഹത്ത് പറയാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഹവ്വാബീവി അബദ്ധത്തിൽ അത് പറിച്ചു പോയി, മറന്ന് നേരത്തെ അള്ളാഹു തആല കൽപ്പിച്ച വിരോധിച്ച കാര്യം ഓർമ്മയില്ലാതെ മറന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാം അത് ഉപയോഗിച്ചു. അള്ളാഹു അങ്ങനെ പറഞ്ഞു, വലഖദ് അഹദന ഇല ആദമ ഫനസിയ വലം നജദ് ലഹു അസ്മാ, തീർച്ചയായും ആദം നബി അലൈഹി സ്വലാമിനോട് ഞാൻ ഒരു കാര്യം കണിശമായി കരാർ പോലെ കണിശമായി പറഞ്ഞിരുന്നു, പക്ഷേ ഫനസിയ, ആദം നബി അലൈഹി സ്വലാമിന് മറവി സംഭവിച്ചു. വലം നജദ് ലഹു അസ്മാ, ഒരു കാര്യം ഞാൻ അത്രയും കണിശമായി പറഞ്ഞിട്ട് അത് സൂക്ഷിക്കാനുള്ള മനോദാർഢ്യം ഉണ്ടായില്ല, മറവി സംഭവിച്ചു പോയി. മറവി തെറ്റല്ലല്ലോ, ഏതായാലും ഒരു പിഴവ് പറ്റിയെന്ന് പറയാം. ചോദ്യത്തിന്റെ മർമ്മം അവിടെയല്ല കാണുന്നത്, ചോദ്യത്തിന്റെ മർമ്മം ഈ ഇബിലീസ് പ്രസവിക്കലുണ്ടോ, ഉണ്ടാവേണ്ടതാണ്. ഇബിലീസും ഹുവ കബീലുഹു എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവനും അവന്റെ ആൾക്കാരും. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാമിന് ഒരു സന്താനം ജനിക്കുമ്പോൾ പിശാചിനും ഒരു സന്താനം ജനിക്കും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഓരോ മനുഷ്യ കുഞ്ഞിനും ഓരോ പിശാചു കുഞ്ഞും ഉണ്ട്, അപ്പൊ ഇതിന് സന്താനം ജനിക്കുന്നുണ്ട് തന്നെ. ഇനി എങ്ങനെയെന്നൊന്നും പോകാൻ അറിയില്ല, എനിക്ക് ആ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല പണ്ട്, ജിബ്രിൽ ജോസി തങ്ങളോട് ചോദിച്ചപ്പം പറഞ്ഞ മുമ്പ് ആ കല്യാണത്തിന് ഞാൻ കൂടിയിട്ടില്ല, അതന്നെ ഇപ്പൊ എനിക്കും പറയാനുള്ളത്, കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. അപ്പൊ എങ്ങനെ ആരാ മൂപ്പര് പെണ്ണുങ്ങള്, അല്ലെങ്കിൽ എങ്ങനെ മൂപ്പര് പ്രസവിക്കല്, എങ്ങനെ ഗർഭം ധരിക്കല്, അതൊന്നും എന്നോട് ചോദിക്കണ്ട. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മനുഷ്യന് സന്താനം ജനിക്കുന്നത് പോലെ പിശാചിനും സന്താനം ജനിക്കുന്നുണ്ട്. ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കേക്കുന്നുണ്ടോ? ഹലോ, കേക്കുന്നില്ലേ? ആ ഓക്കെ. എനിക്ക് ഒരു സംശയം, ഒരു പിന്തി തുടർന്ന മഅ്മൂമ് ഇമാം സലാം വീട്ടിയതിനു ശേഷം ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ അത് ഒന്നാം സലാം വീട്ടിയതിനു ശേഷമാണോ രണ്ടു സലാം വീട്ടിയതിനു ശേഷമാണോ എണീച്ചിരിക്കണ്ടേ? അത് പലരും പല കോലത്തിലാണ് നിൽക്കുന്നത്. ചിലവര് ഒന്നാം സലാം വീട്ടിയതിനു ശേഷം എണീക്കുന്നവരുണ്ട്, രണ്ട് സലാം വീട്ടിയതിനു ശേഷം എണീച്ച് പിന്തിയ റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്. അപ്പൊ അതിന്റെ വിശദമായ വിവരം ഒന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. ഓക്കെ, മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മാഷാ, അപ്പോ സാറേന് നേരത്തെ ചെല്ലിയെങ്കിൽ ഇപ്പോ സാറേന് ഒരു സലാം വീട്ടിയാടാണോ എന്ന് നിൽക്കേണ്ടത്, രണ്ട് സലാം വീട്ടിയാടാണോ എന്ന് നിൽക്കേണ്ടത് എന്നാ ചോദ്യം. അതിന്റെ ഉത്തരം, ഒരു സലാം വീട്ടിയതിന് ശേഷം എഴുന്നേൽക്കൽ ജായിസാണ്, എന്നാൽ ഉത്തർ
ഉത്തമമായത് ഇമാമ് രണ്ട് സലാമും വീട്ടി കഴിഞ്ഞതിന് ശേഷം എഴുന്നേൽക്കലാണ് ഉത്തമം, അതാണ് അഫ്ദൽ. എന്നാൽ ഇമാമ് ഒരു സലാം വീട്ടി കഴിഞ്ഞതിന്റെ ഉടനെ എഴുന്നേറ്റാൽ തെറ്റില്ല, അഫ്ദലായ രീതി നഷ്ടപ്പെടും. മനസ്സിലായല്ലോ? അപ്പൊ ഒരു സലാം വീട്ടിയായിട്ട് ഒരാൾ എഴുന്നേറ്റാൽ തെറ്റെന്ന് പറഞ്ഞുവെങ്കിലും നല്ല രീതിയല്ല. ഇമാമ് രണ്ട് സലാമും വീട്ടി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കലാണ് ഏറ്റവും ഉത്തമമായ അഫ്ദലായ രീതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടാ വിചാരിക്കുന്നു. ഉസ്താദ്, എന്റെ ചോദ്യം, ഒരാൾ നിത്യാശുദ്ധിയുള്ള ഒരാള് ഉംറക്കോ ഹജ്ജിനോ പോവാണെങ്കിൽ എങ്ങനെയാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അതുപോലെ തന്നെ മസ്ജിദ് നബിയിലൊക്കെ ഈത്തിക്കാഫ് ഇരിക്കുന്നതിന്റെ വിധി എന്താണ്? ദുആസിയത്തോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നിത്യശുദ്ധിയുള്ളവന് ഇഹ്റാമിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇഹ്റാമിന്റെ സമയത്ത് വുദു ഉണ്ടായിരിക്കൽ സുന്നത്തേ ഉള്ളൂ, ഷർത്തില്ല. എങ്കിലും രണ്ട് റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യലാണല്ലോ സുന്നത്ത്. ആ നിലക്ക് വുദു ചെയ്ത് മൂത്രവാർച്ചയാണെങ്കിൽ മൂത്രം പുറപ്പെടുന്നത് കുറക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി പഞ്ഞി പോലത്തേതോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ പോലത്തേത് വെച്ച് കെട്ടി വുദു എടുത്ത് രണ്ടറക്കാത്ത് സുന്നത്ത് സ്കരിച്ച് ഇഹ്റാൻ ചെയ്യാം. അവിടെ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇഹ്റാൻ ചെയ്യാം. അശുദ്ധിയോടുകൂടി മെഹ്റാൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ഷർത്ത് ഇപ്പൊ എവിടെ ഉള്ളൂ? തവാഫ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ വുദു ഷർത്തുള്ളതുള്ളൂ. ഉംറയിലെ അത്രയേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ സുന്നത്താ. അപ്പോ തവാഫ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം അതിന്റെ തൊട്ട് മുമ്പായി മൂത്രമാണെങ്കിൽ മൂത്രമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി പഞ്ഞിയോ പോലത്തത് വെച്ച് കെട്ടി ബന്ധാക്കി വുദു എടുത്ത് വേഗം തവാഫ് നിർവഹിക്കാം. ആ തവാഫ് ചെയ്ത വുദു തന്നെ മതി തവാഫിന്റെ ശേഷമുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാനും. മനസ്സിലായി? പിന്നെ സഹീന്റെ സമയത്ത് വുദു ഉണ്ടായാൽ സുന്നത്തേ ഉള്ളൂ, വുദു വേണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ തന്നെയും എന്ത് ചെയ്യാം, ആൾക്ക് സഹി ചെയ്യാം. പിന്നെ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കണമെങ്കിൽ അത് സുന്നത്തായ ഇബാദത്താണ്. ഈ പള്ളിയിൽ നജസാവൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈത്തിക്കാഫിരിക്കാൻ പാടുള്ളൂ. പള്ളിയിലാകാത്ത നിലക്കാണെങ്കിലോ ഈത്തിക്കാഫിരിക്കാൻ വുദു സുന്നത്തേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പൊ പറഞ്ഞേക്ക് വുദുവോടുകൂടി പറഞ്ഞേക്ക് കഴുകി വൃത്തിയാക്കി കെട്ടി വുദു എടുത്ത് പള്ളിയിൽ കയറി ഇത്തിക്കാഫ് ഇരുന്നു. ആ ഇത്തിക്കാഫ് മറ്റു കാരണങ്ങളെ കൊണ്ട് വുദു മുറിയാത്തോടത്തോളം എത്ര സമയം ഇരിക്കുകയാണെങ്കിലും ഈ സുന്നത്ത് കിട്ടും. ഇനി ഇത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്ക് വുദു ഉണ്ടായാലും സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. പക്ഷെ ഒരു ഷർത്തുണ്ട്, ഈ പള്ളിയിൽ നജസ് ആവില്ല എന്ന് ഉറപ്പുവരുത്തി ബന്ധാക്കിയിരിക്കണം. പള്ളിയിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ ഇരിക്കാൻ പാടില്ല. നമ്മള് ഇപ്പം നിസ്കാരത്തില് ലുഹറിന്റെ ലുഹർ നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും നമ്മൾ തുടർന്ന് നിസ്കരിക്കുമ്പോ ഇപ്പം സൂറത്ത് ചെറിയ സൂറത്താണ്, ഇപ്പൊ മഹ്മൂമ ഓതിയത് ചെറിയ സൂറത്താണ്, ഇമാമാണെങ്കിൽ വലിയ സൂറത്ത് ഓതി. അപ്പൊ ചെറിയ സൂറത്ത് ഓതിയിട്ട് പിന്നെ നമ്മൾ ഈ ഇമാമിന്റെ സൂറത്ത് ഓത്തി നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നമ്മളാണെങ്കിൽ സൂറത്ത് കഴിഞ്ഞ് ചെയ്തു, അപ്പൊ അവിടെ ഒരു ഫാലി ആയിട്ടുള്ള ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ, റുക്കുവേക്ക് പോകുന്നത് വരെ മിണ്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പൊ ആ അവസ്ഥയിൽ നമ്മൾ എന്താണ് മൗനമായിട്ട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുമോ, പടച്ചവനോട് ദുആ ചെയ്യാൻ പറ്റുമോ, അത് മിണ്ടാണ്ട് നിൽക്കുക ചെയ്യുക? കാരണം ചോദിക്കാൻ കാരണം വെച്ചാല് എന്നെ പോലത്തെ സാധാരണക്കാരനൊക്കെ പലയാതെ പിന്നെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരും. അപ്പൊ അതിലും നല്ലത് ദിക്ര ചെല്ലലാണോ ദുആ ചെയ്യലാണോ, എന്താണ് അതിന് ചെയ്യാൻ പറ്റുക? ഒന്ന് പറഞ്ഞു തന്നാ തിരക്കണ്ടായില്ല. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ദിക്ർ ദുആ ഒക്കെ ചെയ്യാമെങ്കിലും നൃത്തത്തിൽ ഏറ്റവും അഫ്ദല് ഖുർആൻ ഓതല് തന്നെയാണ്. നമ്മളൊരു സൂറത്ത് ഓതി കഴിഞ്ഞു, ഇമാം റുക്കുവിൽ പോയിട്ടില്ലെങ്കിൽ മറ്റു സൂറത്തുകൾ ഓതലാണ് ഏറ്റവും അഫ്ദല്. കാരണം ഖിയാമ് എന്നതിന്
എന്നത് ഖുർആൻ ഓതാനുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ ഏറ്റവും നല്ലത് ഖുർആൻ കൊണ്ട് ശോലാല. അപ്പൊ ഒരു സൂറത്ത് കഴിഞ്ഞെങ്കിൽ അതിന്റെ അടുത്ത സൂറത്ത് തുടങ്ങാം, അത് കഴിഞ്ഞാൽ അതിന്റെ അടുത്ത സൂറത്ത് തുടങ്ങാം. ഇമാം റുക്കുവിൽ പോകുന്നത് വരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കലാണ് ഏറ്റവും അഫ്ദൽ. എന്നാൽ ഖുർആൻ അധികം അവന് കാണാതെ അറിയില്ല, എന്നാൽ അവൻ പഠിച്ച ദിക്റുകളോ ദുആകളോ ചെല്ലാം. ഏതായാലും വെറുതെ നിൽക്കുന്നത് നല്ലതല്ല, ഹറാമില്ലെങ്കിലും ഉത്തമമല്ല. ഏറ്റവും അഫ്ദലായ സമയമാണ് ഖിയാമ് നൃത്തം, അത് വെറുതെ കളയാൻ പാടില്ല. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കേട്ടിക്ക, ഇത് ദുഹറിലും അസറും ഇമാമ സിറായിട്ട് ഓതുകൊണ്ട് കേൾക്കൂലല്ലോ. അപ്പൊ ആ സമയത്ത് ഏറ്റവും നല്ലത് ഖുർആൻ കൊണ്ട് ശോലാകലാണ്. അതേസമയത്ത് ദുആ ദിക്റ് പോലുള്ളത് കൊണ്ട് ശോലാവുന്നതും നല്ലത് തന്നെയാണ്. കൂട്ടത്തിൽ ഉത്തമം ഖുർആൻ കൊണ്ട് ശോലാല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? നല്ല മഴയാണ്, ഫുള്ള് സൗണ്ട് കൂട്ടിട്ട് കേൾക്കണേ. ഞാൻ എനിക്കുള്ള ചോദ്യം, അപ്പൊ നേരത്തെ വഹാബിനെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിൽ വന്ന സംശയമാണ്. നമ്മളിപ്പോ ഒരു ആക്സിഡന്റിൽ ഒരു വഹാബി പിന്നെ റോഡിൽ പറയുന്നുണ്ട് ആക്സിഡന്റ് പറ്റിയിട്ട്. അപ്പൊ നമ്മള് അയാളെ പിന്നെ ആശുപത്രി കൊണ്ടുപോകണോ, മാനസിക പരിഗണന വെച്ച് ആശുപത്രി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവിടെ കടന്ന് ജീവൻ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക, ഏതാണ് നല്ലതെന്ന് എന്റെ ചോദ്യം. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അവന്റെ കീച്ചിരി വല്ലാത്ത ചോദ്യം. ഇപ്പൊ എന്നപ്പോൾ ഏ ആലൂര് അടുത്തില്ലാത്ത ഇജ്ജ് രക്ഷപ്പെട്ട് ആലൂര് എവിടെ പോയിന്. അതുകൊണ്ടാ നിക്കേൽക്കുമ്പോ തുടരണ്ട, അത് വേറെ ഒപ്പ്. ഓൻ കല്യാണത്തിന് ചാച്ച് പോയിക്കൊള്ളണമെന്നില്ല, അത് വേറെ ഒപ്പ്. ഇതൊരു ജീവനുള്ള എന്തുവല്ലേ, ഏ ഒരു ജീവനുള്ള ജന്തുവല്ലേ. വേഗം പുടിച്ചേച്ച അടുത്ത ആശുപത്രിയിൽ വേഗം എത്തിച്ച, മനസ്സിലായില്ലേ? അതിന്റെയൊക്കെ മാനസിക പരിഗണന കൊടുത്താ മതി. അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്കൊരു സംശയം, കളിനെ പറ്റി ഇസ്ലാമില് എല്ലാ കളിയും ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ. ചതുരംഗ കളി ഹലാലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ ഇന്നത്തെ ചെസ്സ് അത് ചതുരംഗ കളിയിൽ പെടുവോ ഇല്ലോ ആന്ന് ഉസ്താദ് വിശദീകരിച്ചാലും, ചെസ്സ് കളിക്കാൻ പറ്റുമോ? ഓക്കെ, മൈക്ക് റിലീസ്. എല്ലാ കളിയും ഹറാമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഹുക്കും ഇസ്ലാമിനില്ല, മനസ്സിലായില്ലേ? ശരീരത്തിന്റെ ആരോഗ്യത്തിനോ ബുദ്ധി വികാസത്തിനോ സഹായകമായ കളികൾ ശറഇൽ ഫർളാക്കപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ഹറാമായ മറ്റ് കാര്യങ്ങൾ കൂടിക്കലരാതെ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമാണ് എന്നൊരു വിധി ഇസ്ലാമിൽ ഇല്ല. അതേസമയത്ത് ഈ കളി കൊണ്ട് ശരീരത്തിന് ആരോഗ്യപരമായ ഒരു മെച്ചവുമില്ല, ബുദ്ധിക്ക് ചിന്താപരമായ ഒരു നേട്ടവും അതും ഇല്ല. അതോടുകൂടി ഈ ഹറാമായ ഉദാഹരണം അവർത്ത് വെളിവാകുക, ആണും പെണ്ണും കൂടിക്കലരുക, അല്ലെങ്കിൽ ഫർളായ നിസ്കാരം കളാക്കുക, അതല്ലെങ്കിൽ ഫർളായ തന്റെ ബാധ്യതകൾ വീഴ്ച വരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഹറാം തന്നെ. അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ ഹറാമാന്ന് പറയാൻ വകുപ്പൊന്നും ഇല്ല. ചതുരംഗം എന്ന് പറയുന്ന ഇപ്പോഴത്തേനാണ് ഈ ചെസ്. ചെസ് കൊണ്ട് ബുദ്ധി വികാസത്തിന് സഹായിക്കും, നല്ല ആലോചനാശക്തി വർദ്ധിക്കും, അതിൽ വലിയ ചിന്തക്കാണ് സമയം. പ്രവൃത്തി കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരുപാട് സമയം ആലോചിച്ച് ചിന്തിച്ചെങ്കിൽ അതിന്റെ ഓരോ നീക്കവും നടത്താൻ കഴിയും. അപ്പൊ ആ നിരക്കത് ബുദ്ധിപരമായി ചില മെച്ചങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അസറിസ്കരിച്ചതിന് ശേഷം മഗ്രിബാണതിന്റെ മുമ്പ് അല്ലെങ്കിൽ മഗ്രിബായതിന്റെ ശേഷം, മഗ്രിബ് സ്കരിച്ചതിന് ശേഷം ഇശാ മഗ്രിബിന്റെ ഇടക്ക്
ഒരാള് ഔറത്തൊക്കെ മറച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഫുട്ബോൾ കളി എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടവും ചാട്ടവും ഒക്കെ വരുന്നത് കൊണ്ട് ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും. ആരോഗ്യപരമായിട്ടത് ചില ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. പക്ഷെ അതുകൊണ്ടിട്ട് മുട്ടുപൊക്കിളടന്റെ ഔറത്ത് ഒഴിവാക്കിക്കൊണ്ടാകരുത്, ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടാകരുത്, അതിന്റെ പേരിൽ നിസ്കാരം കളാക്കരുത്, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്പണ്ട് നാട്ടില് ലോകകപ്പ് എന്ന് പറഞ്ഞിട്ട് പിരാന്ത്, ആ പിരാന്തൊക്കെ അതൊക്കെ എന്തായാലും ഹറാം തന്നെ, അത് വേറെ വിഷയം. അത് കളി എന്നുള്ള ആൾക്ക് വരുന്നതല്ല, അതിന്റെ ചുറ്റുവട്ടത്തിൽ വരുന്ന അനിസ്ലാമികമായ, ഒരിക്കലും ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് കരണീയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം കൊണ്ട് തെറ്റാണെന്ന് അറിയാം. അല്ലാതെ മൊത്തത്തിൽ കളി ഹറാമാണെന്ന് പറയലല്ല. ഇങ്ങനെയുള്ള ഒരാവശ്യമില്ല. ഉദാഹരണം, ബുദ്ധിപരമായിട്ട് അതിലൊരു മെച്ചമില്ല, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടൊരു മെച്ചമില്ല. നിങ്ങൾ കണ്ടില്ലേ നാട്ടില് കാരം ബോർഡ് പറഞ്ഞിട്ടൊരു വണ്ടാറുണ്ട്, എന്താ കൊണ്ടുള്ള കാര്യം? വെറുതെ ചൂതാട്ടം എന്നല്ലാതെ ബെല്ലോട് ഇങ്ങനെ ചൊട്ടുക, അതിന് ബുദ്ധിക്ക് എന്ത് കിട്ടുക? ഒന്നും കിട്ടില്ല. ശരീരത്തിന് ആരോഗ്യത്തിന് വല്ലതും കിട്ടുക? ഒന്നുമില്ല. വെറുതെ അള്ളാഹു തആല നമുക്ക് തന്ന വില മതിക്കാൻ കഴിയാത്ത ആയുസിന്റെ സമയം വെറുതെ പാഴാക്കുക, അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നുമില്ല. ഈ രണ്ടാലൊരു ഫായ്ദ ഉണ്ടാവുകയും അതിലൂടെ മറ്റ് ഹറാമുകൾ കടന്നു വരാതിരിക്കുകയും ഫർളായ ബാധ്യതകൾ വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്താൽ അതൊന്നും ഹറാമല്ല. ഞാൻ കുറച്ച് ദിവസം നെറ്റ് വല്ലാതെ വീക്കായിരുന്നു, കേൾക്കുന്നുണ്ട് വിചാരിക്കാം, അതുകൊണ്ട് ഞാൻ റൂമിൽ കൂടാൻ കഴിഞ്ഞിട്ടില്ല. ഉസ്താദ്, എനിക്ക് ഉസ്താദ് വിശദീകരിച്ചോന്ന് അറിയില്ല, ഇഖാമത്ത് ഒരു ഇമാമാണ് ഇഖാമത്ത് കൊടുക്കുന്നത് എങ്കിൽ, ഇമാമല്ല ഇഖാമത്ത് കൊടുക്കുന്നത് എങ്കിൽ, ഇഖാമത്ത് പൂർണ്ണമായതിന് ശേഷമാണോ ഇമാമ് മിഹ്റാബിലേക്ക് കയറേണ്ടത്, അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴാണ് അത്? അത് തന്നെ മൗമൂമിങ്ങളായ മറ്റു മൗമൂമിങ്ങൾ സഫിലേക്ക് വരേണ്ടതും ഖദ്ഖാമത്തി സല കേൾക്കുമ്പോഴാണോ എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. മൈക്കോട്ട്. അസ്സലാമു അലൈക്കും. ജമാഅത്ത് തുടങ്ങിയിട്ടുള്ളൂ, അതൊന്നും എത്തിയിട്ടില്ല. അവർക്ക് വരാൻ പോണു. ഇപ്പൊ ജമാഅത്തിലേക്ക് കടക്കണ ആമുഖം എത്തിയിട്ടുള്ളൂ. ഇനി ജമാഅത്തിന്റെ ഷുറൂത്തുകളൊക്കെ പറയാണ്ട് ആ ഷർത്തുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജമാഅത്ത് സംബന്ധമായ സുന്നത്തുകളും കറാഹത്തുകളും ബയാൻ ചെയ്യുന്നോടത്താണ് അത് പറയാം. അത് ഇൻഷാല്ലാ വരും, അവിടെ ചർച്ച ചെയ്യാം. ഏതായാലും ഇമാമ് സുന്നത്തായത് ഇഖാമത്ത് കയ്യലോടുകൂടി ഇമാമ് ഇമാമത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കലാണ് സുന്നത്ത്. അതുപോലെ തന്നെ ഇമാമ് നിന്നതിന് ശേഷം അഥവാ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മൗമൂമിങ്ങൾ സൊഫ് കെട്ടലും ആണ് സുന്നത്ത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഖദ്ഖാമത്തി സ്വലാത്ത് എന്ന് പറയുമ്പോഴാണ് വേണ്ടത്. ഷാഫി മദ്ഹബിൽ ഇഖാമത്ത് കഴിയുന്നതോട് കൂടിയും ആണ്. കൂടുതൽ വിശദാംശം ജമാഅത്തിന്റെ ബാബിന്റെ വരാനിരിക്കുന്ന അല്പം ബേക്കിലുള്ള ഭാഗത്ത് ജമാഅത്തിന്റെ സുന്നത്തുകൾ ബയാൻ ചെയ്യുന്നോടത്ത് ഇൻഷാല്ലാ ഭാഗം വരും. സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കാമോ? ഉസ്താദേ ചോദ്യം, അതായത് ഖുർആൻ ഓതുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് വരുമ്പോഴേ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും സലാം വീടലും വേണം എന്നാണല്ലോ ഷാഫി മദ്ഹബിൽ പറയുന്നത്. അപ്പോ മറ്റുള്ള ആളുകളെ പിന്നെ ഖുർആൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ, കൈ മടക്കി പിടിച്ചുകൊണ്ട് തന്നെ സുജൂദിൽ പോയി അച്ചിൽക്ക് അതേമാതിരി തന്നെ വന്ന് സലാം വീടാതെ തന്നെ വീണ്ടും ഖുർആൻ ഓതുന്ന ഒരവസ്ഥ കാണുന്നുണ്ടേ. അപ്പൊ അവരോട് നമ്മൾക്ക് എന്തെങ്കിലും രീതിയിൽ പറഞ്ഞു ഉപദേശിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ, അതോ അവരെ പിന്നെ വിശ്വാസ പ്രകാരം അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഒന്ന് വിശദീകരിച്ച് തന്നാലും മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം.
ഓല് ചെയ്യുന്ന ഓല മദ്ഹബ് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ നിങ്ങൾ ഏത് മദ്ഹബുകാരാണ്? ആ മദ്ഹബ് അനുസരിച്ച് തിലാവത്തിന്റെ സുജൂദിന്റെ നിബന്ധനകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ലേ അല്ലേ ഞാൻ പറയുന്ന അല്ലല്ലോ അല്ലേ, അത് നിങ്ങൾ അവരോട് ചോദിക്കാമല്ലേ. എന്നിട്ട് അവരിങ്ങനെയൊക്കെയാണ് ഞങ്ങളെ മദ്ഹബ് പറഞ്ഞാൽ ആയിക്കോട്ടെ ഹല്ലി വല്ലി, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണ്ട. നമ്മള് ഷാഫി മദ്ഹബുകാരായതുകൊണ്ട് നമ്മൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് അമൽ ചെയ്യുക. നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിയ്യത്ത് വേണം, തക്ബീറത്തിൽ ഏറാൻ വേണം, സുജൂദിൽ നിന്നിട്ട് എഴുന്നേൽക്കുമ്പം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതിന് ശേഷം ഒടുവിൽ അത്തയ്യാത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കുക, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടും പോലെ സലാം വീട്ടുക, അതൊക്കെ ഷാഫി മദ്ഹബാണ്. നമ്മൾ ഷാഫി മദ്ഹബുകാർ അങ്ങനെ ചെയ്യുക. ആരെങ്കിലും നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന ചോദിച്ചാൽ ഞങ്ങൾ ഷാഫി മദ്ഹബിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മറിച്ച് ചെയ്യുന്നവര് നിങ്ങൾ ചോദിച്ചു നോക്കി, അടുത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾ ഏത് മദ്ഹബാ സ്വീകരിക്കുന്നത്? ഇങ്ങനെ ഞങ്ങളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് സുജൂദ് ചെയ്യേണ്ടത്, നിങ്ങളെ മദ്ഹബ് അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെ മതിയോ? ഓരോ മദ്ഹബിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുണ്ടാതെ അങ്ങോട്ട് പോന്നാളി, വേറെ എത്തുണ്ട. അല്ല, അയാൾ ഷാഫി മദ്ഹബുകാരൻ തന്നെയാണ്, അയാൾക്ക് അറിയാഞ്ഞിട്ടാണ് എന്നാൽ അയാൾ പറഞ്ഞു കൊടുത്താളി. അതാണ് എന്റെ കണക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്താ ആരും മൈക്ക് എടുക്കാത്തെ? ഒരാളെടുത്തില്ലേ, മറ്റുള്ളവരെ എടുക്കിട്ടോ. ഇൻഷാദ് അവസ്ഥ ഒരൊറ്റ ചോദ്യം കൂടി. നാട്ടിലൊക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഈസിയായോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒരു പൂവോ ഫ്ലവറോ ഒന്നും കാണുന്നില്ല. ആ ഓക്കെ ഓക്കെ. നാട്ടിലൊക്കെ വ്യാപകമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ കല്യാണം മുടക്കുക എന്നുള്ളത്. ഒരാള് നമ്മെ സമീപിച്ചാല്, ഒരു കല്യാണത്തെ കുറിച്ച് സമീപിച്ചാല്, സാറേ എങ്ങനെയാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത്? സാറേ ഒന്ന് ശ്രദ്ധമാക്കിയത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കല്യാണം മുടക്കല് ആ ഒരു ജോലിയാ ചില ആളുകളുടെ. നമ്മൾ കല്യാണം മുടക്കാനൊന്നും പോണ്ട, നമ്മളോട് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, വിവാഹം ഉദ്ദേശിച്ചു കൊണ്ട് മുഷാവറ ചെയ്താൽ ഉള്ള ഹക്ക് പറയണം. വൈദസ്തൻ സഹക ഫൻസഹ് ലഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിന്നോടൊരാൾ നസീഹത്ത് ചോദിച്ചാൽ അവനോട് നീ നസീഹത്ത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ പരിധിയിൽ പെട്ടതാണ്. ഒരാള് മറ്റൊരാളുടെ കൂടെ ഷെയറായി കച്ചവടം തുടങ്ങാൻ പോകുന്നു, ഒരു വിദ്യാർത്ഥി ഒരു ഉസ്താദിന്റെ അടുക്കൽ ഇൽമ് പഠിക്കാൻ പോകുന്നു, ഒരു കുട്ടിയെ ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ ചേർക്കാൻ പോകുന്നു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ഇടപാട് ചെയ്യാൻ പോകുന്നു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കല്യാണം ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയുള്ളൊക്കെ സമയങ്ങളിൽ മുഷാവറ ചെയ്താൽ ഉള്ളത് പറയണം. അത് കല്യാണം മുടങ്ങോ മുടങ്ങൂലേന്ന് നമുക്ക് നോക്കേണ്ട കടമല്ല, ഉള്ളത് പറയാം. ഉദാഹരണം, പുതിയാപ്പിളിനെ പറ്റി ചോദിച്ചു, ഓൻ എങ്ങനെയാണ്? അപ്പോ അവൻ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, അങ്ങനെ പറഞ്ഞാള്. അല്ലെങ്കിൽ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ അല്ലാത്ത ദിവസങ്ങളിലൊന്നും പള്ളിയിൽ കാണാറില്ല, ഇങ്ങനെ. അതല്ലെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് ഈ നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട കുപ്പിച്ചില്ല് കമ്പനിയുമായിട്ടാണ് എന്ന് പറയണം തന്നെ. നയം അവിടെ ചില ആളുകൾ പറയാ, നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയാൻ പാടില്ല. ഓന് വേണോ വേണ്ടേന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഓന് തീരുമാനിച്ചോളൂ. നിങ്ങൾ ഓനിലുള്ള പറ്റാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് പറയാം, അപ്പൊ ഭയങ്കര കുഴപ്പമില്ലേ. നിങ്ങൾ ആൾക്ക് വേണ്ടിയിട്ടല്ല പറയണം, അള്ളാന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട്. ഉദാഹരണം, ഒരു മയക്ക് മരുന്നിന്റെ അല്ലെങ്കിൽ ഒരു മദ്യത്തിന്റെ അടിമയായ ഒരു യുവാവിനെ ഒരു ദീനിയായ പെൺകുട്ടിക്ക് ഭർത്താവായിട്ട് അന്വേഷിക്കുന്നു. ഇയാളുടെ ബാപ്പ നല്ലൊരാളാണ്, നല്ല കുടുംബമാണ്, ആ നിലക്കാണ് അവർ വന്നത്. അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരനൊരാളാണ്, അപ്പൊ ഈ കുട്ടിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? ആ എനിക്കറിയാം. എന്താണ് ഓന്റെ നിലപാട്? ഓൻ ഇവിടത്തെ കഞ്ചാവുകാരുടെ കൂടെയാണ് അല്ലെങ്കിൽ മദ്യപാനികളുടെ കൂടെയാണ് എന്നിങ്ങനെ. പിന്നെ അല്ലെങ്കിൽ മനസ്സിലാകുന്ന നിലക്ക് പറയാനാ മതി. ഉദാഹരണം, ഞങ്ങൾ അയലോകത്തേക്ക് ഒരു കല്യാണം അന്വേഷിച്ചിരുന്നു, നമ്മുടെ അടുത്ത മറ്റൊരു നാട്ടിൽ നിന്ന്.
ഒരു കുട്ടിക്ക് പുതിയാപ്പിളായിട്ട് അന്വേഷിച്ച. അപ്പൊ ആ നാട്ടിൽ നമ്മക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുന്നി പ്രവർത്തകനോട് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു കല്യാണ അന്വേഷണം വരുന്നുണ്ട്, എന്താണ് അവനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ആ കുട്ടിന്റെ വാപ്പ നല്ല മനുഷ്യനാണ്, പക്ഷേ അവൻ നമ്മുടെ ഒരു വേദികളിലും ഇല്ലാത്തവനാണ്. എന്ന് പറഞ്ഞാൽ എസ് എസ് എഫിന്റെ എസ് യു എസിന്റെ ഒന്നും ഒരു വേദികളിലും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ എസ് കെ ആണ് എന്നല്ല പറഞ്ഞതിന്റെ മായന, പറഞ്ഞ ഓൻ കൂപ്പിച്ചില് കമ്പനിയിലാണ് എന്നർത്ഥം. ആ അഭിപ്രായം പറഞ്ഞതോടുകൂടി ആ ബന്ധം വേണ്ടെന്നും വെച്ചു. അത് പറയണം, കാരണം എസ് എസ് എഫ് കാരന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആള് എ പി ആണെന്നല്ല മനസ്സിലാകുക. കുറച്ചൊരു പടച്ചോന പേടിയും കള്ളുടി തൊന്നാസും തമ്മാടിത്തരും ഇല്ലാത്ത ആളാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അങ്ങനത്തെ എസ് എസ് എഫിലും എസ് യു എസിലും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഓന്റെ ആൾക്കാര് മറ്റേ കുപ്പിച്ചില് കമ്പനിയാണെന്ന് വരും, അല്ലെങ്കിൽ ഓ എസ് കെന്റെ പ്രവർത്തനാണെന്ന് പറഞ്ഞോളൂ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിഷ്ടമുള്ള ഒരു എടുത്തോട്ടെ, അതിന് ഇങ്ങനത്തെ കുഴപ്പമുണ്ടാവുമല്ലോ. ഏ ഓർക്ക് വല്ല നോട്ടീസ് ഒട്ടിക്കാൻ പറിച്ചാൻ പോവുകയെ, ആ നോട്ടീസ് പറിച്ചിക്കാണ്ട് ഓല് തന്നെ മുദ്രവാക്യം ഉണ്ടാക്കിയിട്ട് ചെയ്ത് തുളിക്കാൻ പോവുകയൊക്കെ ചെയ്ത് ഏതായാലും ഉള്ളത് പറയണം എന്നാണ് നമ്മളെ മേലെ കടമയാണ്. വിദസ്തൻസൊക്കെ മനസ്സിലാവും. അസ്സലാമലൈക്കും ഉസ്താദ്, ഈ ബറാത്തൻ്റെ അന്ന് നോമ്പുണ്ടോ? അതറിയാനാ. പിന്നെ നമ്മളെ അൻവർ അഹമ്മദ് മിനിയാന്ന് ബുധനാഴ്ച ഉസ്താദിന്റെ ആദർശം അൻവർ അഹമ്മദിന്റെ ആദർശം ഒന്നാണ് എന്ന് പറഞ്ഞ് പി എം ചെയ്തീനാ, ഹാ 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 അറിഞ്ഞ ഒരു ഒരുപാട് ഹായ് അടിച്ചുണ്ട്. അപ്പൊ ഉസ്താദിന്റെ ആദർശം അങ്ങനെ ഈ വഹാബിന്റെ ഇതിനകത്ത് എങ്ങനെ ഒത്തുപോയതെന്ന് പറഞ്ഞെന്നാ കുഴപ്പമില്ലേ. അൻവറിന്റെ ആദർശത്തിനോട് ഉസ്താദത്തതല്ല, ഉസ്താദിന്റെ ആദർശത്തിനോട് അൻവർ അടുത്ത് വരുന്നുണ്ട് എന്നാ പറഞ്ഞതിന്റെ മാനങ്ങൾ വേചാറാണ്ട. കൊറേ ദിവസം അങ്ങനെ വന്നുകൊണ്ടിരുന്നാലേ ശൂന്യാവൂന്ന് അതാ പറഞ്ഞത്. നമ്മളങ്ങനല്ലേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ, ബെൽങ്ങനല്ലല്ലോ, ബെൽങ്ങനല്ലല്ലോ. നമ്മളൊക്കെ എപ്പോഴും നല്ലതല്ലേ ചിന്തിക്കേണ്ടത് കുട്ടിയെ. അതായത് അൻവർ കുറേശ്ശെ കുറേശ്ശെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊണ്ട് വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. പിന്നെ ബറാത്ത് രാവിന് നോമ്പുണ്ടാവില്ല, കാരണം അന്തിക്കാടല്ലോ ബറാത്ത് രാഹു അറിയുന്നത്. ഷഹബാൻ പതിനഞ്ചിന്റെ അന്ന് നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടല്ലോ, മനസ്സിലായില്ലേ. ആ മഹബത്ത് നല്ലതാണ്. മുബ്തദീങ്ങൾക്ക് നമ്മളോട് മഹബത്ത് വന്നാൽ ക്രമേണ 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 അടുത്തു വരും. ഏതൊരാളും വെറുത്ത് അകന്ന് കാണുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ക്രമേണ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ കേൾക്കാൻ മനസ്സ് കാട്ടിയാൽ മതി, സന്മനസ് കാട്ടിയാൽ മതി. ഈ കുറഞ്ഞ കാലത്തിനിടയിൽ അള്ളാഹു തആല വലിയൊരു നിഅമത്ത് ചെയ്ത്, അള്ളാഹു തആല ചെയ്തെന്ന നിഅമത്ത് പറയാട്ടോ, നമ്മളെ വലിപ്പം പറയല്ല. ഇങ്ങനെ തെറ്റിദ്ധരിച്ച നല്ലൊരു ഭാഗം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലാസ് എടുക്കാൻ പോയിരുന്ന ചില വ്യക്തികൾ വരെ ഇന്ന് സജീവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായി എന്റെ അറിവിലുണ്ട്. മുജാഹിദിന്റെ ക്ലാസ്സിന് സ്ഥിരമായി പോയിരുന്നവരും ജമാഅത്തെ ഇസ്ലാമിന്റെ ക്ലാസ്സിന് പലപ്പോഴും പോയിരുന്നവരും പലരും ഇന്നത് മാറ്റി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരുണ്ട്. അങ്ങനെ ക്രമേണ 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 അടുപ്പിച്ച് കൊണ്ടുവന്ന് അവസാനം സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹക്ക് എന്നും മറ്റതൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും മനസ്സിലാക്കിയതിന്റെ പേരിൽ എനിക്ക് തന്നെ അറിയാം. ഒരാള്, ഒരു നല്ല അഭ്യസ്ത വിദ്യനായ ഒരാള് ഒരു ദിവസം സ്വകാര്യമായിട്ട് വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയാം, ഉസ്താദേ ഞാനൊക്കെ എ പി ഉസ്താദിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധരിച്ച് പലതും പറഞ്ഞുപോയി, ഞാനിപ്പോൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നു, എനിക്ക് തൗബ കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഉസ്താദ് അള്ളാഹിനോട് ദുആ ചെയ്യണം. അറിയാതെ പറഞ്ഞു ഏതാ ഉസ്താദിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സത്യസ്ഥിതി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരാളെങ്കിലും മനസ്സിലായി, അതാണല്ലോ നമ്മളെ ഈ ശ്രമത്തിന്റെ ഭാഗം. അങ്ങനെ ആരെങ്കിലും ഒരാൾ നന്നായി വന്നാൽ നമ്മളുടെ ശ്രമം വിജയിച്ചു, അൽഹംദുലില്ലാ. നമ്മളത് പ്രതീക്ഷിക്കുക, മനസ്സിലായില്ലേ. നന്നാവണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ പറഞ്ഞു നോക്കുക. ഹിദായത്ത് കൊടുക്കുന്നവൻ അവിടെയാണ്, അതിന് നമുക്ക് കഴിയൂല. എന്നാലും നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നിലക്ക് അവരെ സത്യത്തിന്റെ വഴി കുറേശ്ശെ 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 കാണിച്ചു കൊടുത്ത് നോക്കുക. എല്ലാവരും
ഖൈറിലേക്ക് വരട്ടെ എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ ഖൈറിന് പ്രതീക്ഷിക്കുക. ഈ മുബ്തദീങ്ങളും ഫാസിഖീങ്ങളും യഥാർത്ഥത്തിൽ ആത്മീയ രോഗികളാണ്, അത് മനസ്സിലാക്കണം. നമ്മൾ ആത്മീയ രോഗികളാണ്. നമ്മളെ അവർ സമീപിക്കുന്ന ഒരു രോഗി ഒരു ഡോക്ടറെ സമീപിക്കുന്നത് പോലെയാണ്, മനസ്സിലായില്ലേ? അപ്പോ ഈ രോഗി മാനസിക രോഗിയാണെങ്കിൽ അയാൾ ചിലപ്പം ഡോക്ടറെ ചീത്ത പറഞ്ഞെന്ന് വരും, ഈ നമ്മൾ നിർദ്ദേശിക്കുന്ന മരുന്ന് സ്വീകരിച്ചില്ലാന്ന് വരും, ഒക്കെ വരും. അപ്പോഴും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇവൻ രോഗിയാണ്, അവന്റെ രോഗം എങ്ങനെയെങ്കിലും മാറി കിട്ടണം, അതിനുള്ള നല്ല മരുന്ന് അവനും കൂടി തൃപ്തിയുള്ള നിലക്ക് പറഞ്ഞ് ഒപ്പിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ട് ക്രമേണ അവന്റെ രോഗം മാറ്റണം എന്നതുപോലെ ആത്മീയ രംഗത്തെ രോഗികളാണ് അവർ. അവർ മാറട്ടെ, എല്ലാവരുടെയും രോഗം മാറി ആരോഗ്യവാന്മാരാവട്ടെ എന്ന് പ്രതീക്ഷിക്കുക. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ബറാഅത്തിന്റെ നോമ്പ് രണ്ട് നിലക്ക് സുന്നത്തുണ്ട്. ഒന്ന് അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ് ഷഅബാൻ 15, മനസ്സിലായോ? എല്ലാ മാസവും 13, 14, 15 അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ മുഅക്കദായ സുന്നത്താണ്. ആ കൂട്ടത്തിൽ ഷഅബാൻ 15 ബറാത്തിന്റെ നോമ്പ് നോക്കുന്ന ദിവസം. അപ്പോ അയ്യാമുൽ ബീദിന്റെ നോമ്പ് നിലക്ക് ഏതായാലും സുന്നത്തുണ്ട്. അതിന്റെ പുറമെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, സനദിന് അല്പം ബലഹീനതയുണ്ടെങ്കിലും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷഅബാൻ 15 നോമ്പ് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഉള്ളതുകൊണ്ട് ആ അടിസ്ഥാനത്തിലും നോമ്പ് നോൽക്കാം എന്ന് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അയ്യാമുൽ ബീദ് എന്നുള്ള നിലക്കും സുന്നത്തുണ്ട്, അല്ലാതെ തന്നെ ബറാഅത്തിന്റെ നോമ്പ് എന്നുള്ള നിലക്കും സുന്നത്തുണ്ട്. അതാ സക്കി ഉസ്താദ് അടിച്ചിട്ട് അൻസോമി മുന്തസഫി ഷഅബാൻ കമാ റവാഹു ഇബ്നു മാജാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു മാജ റഹ്മഹുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് റിവായത്ത് ചെയ്ത ഹദീസിൽ അന്നഹു ഖാല, തിരുനബി തങ്ങൾ പറയാണ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫു മിൻ ഷഅബാന, ഷഅബാൻ ബൗദിയുടെ രാവാകുമ്പോൾ, ഫഖൂമു ലൈലഹ, അന്ന് രാത്രി നിങ്ങൾ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുവീൻ, വസൂമു നഹാറ, അന്നത്തെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുവീൻ എന്നിങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അതുകൊണ്ട് അൽ ഹുവ മുസ്തഹബ്ബുൻ ഔല, ഇങ്ങനെ ഷഅബാൻ 15 അന്ന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ ഇല്ലയോ, വഹരിൽ ഹദീസ് സഹീഹുൻ ഔല, ഈ ഹദീസ് സഹീയാണോ അല്ലയോ, വൈൻ കാന ളൈഫൻ, ഹദീസ് ഒരു പക്ഷേ സനദ് ബലഹീനമാണെങ്കിൽ, ഫമൻ വഅഫഹു, ആരാണത് ളൈഫാണെന്ന് പറഞ്ഞാള്. ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ ഫാജാബ ഇമാം റംലി റഹ്മഹുള്ള തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, ബിഅന്നഹു യുസന്നു സൗമു നിസ്ഫു ഷഅബാൻ, ഷഅബാൻ ബൗദിയുടെ ബറാഅത്ത് നോമ്പ് സുന്നത്തുണ്ട്, ബൽ മാത്രമല്ല യുസന്നു സൗമു സാലിസി അശ്ര വ റബീഉ അശ്ര വ ഖാമിസ് അശ്ര, 13, 14, 15 ഏതായാലും സുന്നത്തുണ്ടല്ലോ. വൽ ഹദീസുൽ മദ്കൂറു യുഹ്തജ്ജു ബിഹി, ആ ഹദീസ് നോമ്പ് സുന്നത്താണെന്നതിനെ തെളിവിനുദ്ധരിക്കാൻ മതിയായതാണ്. ഫതാവ റംലി 2nd juz 79 പേജിൽ ഫതാവൽ കുബ്രന്റെ വക്കീൽ കാണാം. ഓക്കെ, അപ്പൊ അത് സുന്നത്താണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അതിന്റെ പുറമെ അയ്യാമുൽ ബീദിൽപ്പെട്ട ഒരു ദിവസമാണെന്ന് നിലക്കും സുന്നത്താവുന്നു. ബറാത്തിരാവിന് നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്നാ പറയാം കേട്ടോ, അത് ഞാനും അങ്ങനെ തന്നെ പറയാം. ബറാത്തിരാവിന് നോമ്പുണ്ടോ, നോമ്പ് രാവിലെ ഉണ്ടാവില്ല, പകലാണ്ടാവില്ല. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ അന്യ സ്ത്രീകളുടെ മുലപ്പാല് കണ്ണിലൊഴിക്കുന്നതിന്റെയും ഒരു ഗ്ലാസ്സിൽ വാങ്ങിച്ച് കുടിക്കുന്നതിന്റെയും വിധി ഒന്ന് അറിഞ്ഞോളാം. ഒരു കുഴപ്പമില്ല കേട്ടോ, കണ്ണിലൊഴിക്കണേനും കുഴപ്പമില്ല, ഗ്ലാസ്സിൽ നിറച്ച് കിട്ടുകയാണെങ്കിൽ കുടിക്കണോണ്ടും കുഴപ്പമില്ല, ഹലാലല്ലേ. പക്ഷെ അതിന് ആരാപ്പി നിങ്ങൾക്ക് ക്ലാസ്സിൽ നിറച്ചപ്പോ തരിക, അതാ പറ്റുപുടിയാടില്ലാത്ത ആരെയും കിട്ടുകയാണെങ്കിൽ. പശുവും പാലിന് എന്നപ്പോ എന്താ ബല എന്നാങ്ങൾ കരുതി, അതിന്റെ ഇടയ്ക്ക് ഒരു പെണ്ണിന്റെ പാല് ക്ലാസ്സിൽ കിട്ടുകയാണെങ്കിൽ ദിവസം കുടിച്ചു ഞാനൊക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ പാലും തരാം ഞാഞ്ഞിട്ട. ചെറിയത്ത് അനുസരിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല, മുലകുടി ബന്ധം സ്ഥാപിതാവും, ഉലാവിട്ട് ബേടിയ പൊടിക്കും വേണ്ട. കാരണം എന്താ, അത് 2 വയസ്സാണ് ഇതിന്റെ മുമ്പാണെങ്കിലാണ് മുലകുടി ബന്ധം സ്ഥാപിതാവുള്ളൂ, മനസ്സിലായില്ലേ. 2 വയസ്സായതിനു ശേഷം കുടിച്ചാൽ അതുകൊണ്ട് മുലകുടി ബന്ധം വരൂല. മുലപ്പാല് എന്തായാലും മുബാഹാണ്, ഹലാലാണ്, കുടിക്കാവാണെങ്കിൽ. കീശിരി അങ്ങനെ ഷോപ്പ് തുടങ്ങാൻ പറ്റുമോ? കീശിരി ഒരു മുലപ്പാല് വിൽക്കുന്ന ഒരു പീടിയാണ് തുടങ്ങിയാലേ, അര ക്ലാസിച്ച മാങ്ങി വൈകുന്നേരം ഒന്നും കുടിച്ചാൽ തടിയൊന്നും നന്നാവും കൊച്ചും, പെണ്ണുങ്ങൾക്ക് ഒരു വരുമാനത്തിന്റെ മഴയും ആവും.
സ്ലാമലൈക്കും സാറെ, കൊറേ നേരമായി കൈ പൊക്കി നിൽക്കുന്ന എന്റെ നെറ്റ് എപ്പോഴാ കട്ടകന്നറിയില്ല. ചോദിക്കണ ചോദ്യം തന്നെ മുഴുവനാകുമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ ചോദിക്കുകയാണ്, നാട്ടിൽ സാർ നേരത്തെ ചോദ്യത്തിൽ ഏതോ ചോദ്യത്തിന് ഉത്തരത്തിൽ പറയുകയുണ്ടായി, ഇപ്പൊ നാട്ടില് ലോകകപ്പ് വരുന്നതിന്റെ അതിന്റെ സീസൺ അതിന്റെ തിരക്കാണ്. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യം ഒരു അഞ്ചെട്ട് സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യാൻ യാത്ര ചെയ്തു സ്ഥാപ ഇപ്പൊ ഒരാഴ്ച മുമ്പ്. അപ്പൊ കേരളത്തിലേക്ക് വന്ന് മലപ്പുറം ജില്ലയിലേക്ക് എത്തിയപ്പോഴാണ് ഇപ്പൊ ഈ ഒരു മാറ്റം കാണുന്നത്. വേറെ എവിടെയും ലോകത്ത് എവിടെയും കാണുന്നില്ല. എല്ലാ നാട്ടിലും എല്ലാ ക്ലബിന്റെയും മുന്നിൽ രണ്ടും മൂന്നും ഫ്ലെക്സ് വെച്ച് ചെക്കന്മാര് കൊണ്ടാടുകയാണ്. അപ്പൊ ഇന്ന് റമദാനെ വരവേൽക്കുന്നതിന് ബദലി ഇതിനെ വരവേൽക്കുന്ന കോലത്തിലാണ് കാണുന്നത്. ഇതിന്റെ ഇസ്ലാമിക വിധി എന്താന്ന് ഉസ്താവ് പറഞ്ഞു തരണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോ SSF അല്ലെങ്കിൽ SYS എന്തെങ്കിലും ഒരു ഫ്ലെക്സ് വെക്കണം, അതിനൊരു 200 rupees ചോദിച്ചാൽ ആരും തരൂല. ഇതിപ്പോ അങ്ങനത്തെ സ്ഥലത്ത് പോലും ഇത് പൊന്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ നമ്മുടെ കുട്ടികൾക്ക് തന്നെ ഇതിന് പൈസ കൊടുത്തുങ്ങാണ്ട് ഇത് പൊക്കുകയാണ്. അപ്പൊ അതിന് പിന്നെ ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും പിന്നെ പിന്തുണ അതിനുണ്ട്? അപ്പൊ ഈ കളിക്ക് ഈ കളി കാണാൻ വേണ്ടിയിട്ട് ഈ പൈസ ചെലവാക്കുന്നതിനെന്ന് ഉസ്താവ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. അതിനൊന്നും സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കടുത്ത തെറ്റാണ്, അബദ്ധമാണ്. മുസ്ലിങ്ങളെ ദീനിൽ നിന്നിട്ടും ദുന്യാവിൽ നിന്നിട്ടും ദീനിയും ദുന്യവുമായിരിക്കുന്ന പുരോഗതി തടഞ്ഞുകൊണ്ട് ഈ പന്തിന്റെ പിന്നിൽ തളച്ചിടാനുള്ള ലോകശ്രമത്തിന്റെ ഭാഗമാണ്. അറബി ലോകത്തൊക്കെ കണ്ടിട്ട് കൂറാന്ന് അറിഞ്ഞിട്ട് 24 hours 365 days അതാ പണി. മറ്റ് ചിന്തിക്കുന്നതിനെ പറ്റും മുസ്ലിം ലോകത്തിന്റെ പുരോഗതിയെ തടയാൻ വേണ്ടിയിട്ടും ബോധപൂർവം ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മുസ്ലിങ്ങളുടെ പ്രദേശങ്ങളിൽ ഈ ജ്വരം വരാൻ കാരണവും ഇങ്ങനെയുള്ള ആസൂത്രിതമായ ചില നീക്കമാണ്. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല ഹിദായത്തിന്റെ വഴി തെളിയിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയം 5 minutes കൂടി ബാക്കിയുണ്ടെങ്കിലും എനിക്കൊന്ന് പെട്ടെന്ന് പുറത്തു പോകേണ്ട ചെറിയൊരാവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. ബാക്കിയുള്ളവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. അർഹമുറാഹിമായ റബ്ബെ, സാധുക്കളായ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അള്ളാ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലവരോടൊപ്പം ഒരുമിച്ചുകൂടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ റഹ്മാനെ. റഹ്മാനായ അള്ളാ, ഞങ്ങൾക്ക് നീ ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്ത് തന്നുകൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിന്റെ അമ്പിയ ഔലിയ സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിച്ചുകൂടി നിന്റെ റിഖ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് തരണേ അല്ല. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബങ്ങൾ, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ശരീക്കന്മാര്, ഭക്ഷണം തന്നവർ, വസ്ത്രം തന്നവർ, മറ്റ് സഹായ സഹകരണങ്ങളും മുത്താശം ചെയ്തെന്ന എല്ലാ മോമിനും മുമിനാത്തുകളും ഈ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ല. അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് ും സലാമത്തും രണ്ടു വീട്ടിലും തരണേ അമ്മ. പ്രത്യേകിച്ച് രോഗികളായ ആളുകൾ ദ്വാമസീയത്ത് ചെയ്തവരുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങൾ നീ ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടും നീ സലാമത്താക്കണേ അല്ല. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗഫൂറുൽ മുദ്നിബീൻ. വറഹ്മനാ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാ അൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഉസ്താദിന് സമയമില്ലെങ്കിൽ കീശേരി ഉസ്താദ് ആരെങ്കിലും പറഞ്ഞാൽ മതി. ഉസ്താദ് ഇവിടെ പറഞ്ഞ വിഷയമായിരിക്കും. ഞാനൊരു ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചിരുന്നു. ഉസ്താദ് ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് ക്ലാസ്സിൽ വരാൻ പറ്റിയിട്ടില്ല. ശനിയാഴ്ച പറയാന്നാ പറഞ്ഞിരുന്നത്. അഥവാ ജമാഅത്ത് നിസ്കാരം നമ്മുടെ സൗദി അറേബ്യയിൽ ബിസ്മി ഓതുന്നുണ്ടോ എന്ന് ഉറപ്പില്ലാതെ നമുക്ക് അവരോട് കൂടെ നിസ്കരിക്കുകയാണോ നല്ലത്, റൂമിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണോ നല്ലത് എന്നായിരുന്നു ചോദ്യം. ഉസ്താദ് ഇന്നലെ മറുപടി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കീ ശരി ഉസ്താദ് ആരെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله تعالى وبركاته. جزاكم الله خير خير الجزاء يا أستاذ. الحمد لله ورب العالمين. وبغير برمايا نمك لبيتشو الله بيون دعني براتال ومانا بطا أستاذ لن ورباد آنغل كو بغير ماونا نتي جيوات نمك نمك بيوة برتين نمايا ورباد عريو لبيتشو الله سبحانه وتعالى تورغن الله دي بسنغل لهم هذا نمك പഠിച്ചനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾ അറിഞ്ഞത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും
കൂടുതൽ നമുക്ക് നാഫി അൽമ കരസ്ഥമാക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനവും അവന്റെ പൊരുത്തത്തിലും അവന്റെ തൃപ്തിയിലും ആക്കി തീർക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധുമിത്രാദികൾക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാല്ലാ. പിന്നെ ഇപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചത് ഇവിടെ നമ്മുടെ ക്ലാസ് റൂമിന്റെ നിയമാവലി അനുസരിച്ച് ഫിഖിയായ മസലകൾക്ക് പ്രത്യേകമായി തന്നെ ഒരു വിങ് ഉസ്താദ്മാർ നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സംശയങ്ങൾ ചിലപ്പോൾ അറിയുന്ന ആളുകൾ തന്നെ ആയിരിക്കുമെങ്കിൽ എന്നിരുന്നാലും ഫിഖിയായ മസലകൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയ അഞ്ചാറ് ഉസ്താദ്മാരുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദ്, കുമ്മോട് ഉസ്താദ്, ബഹുമാനപ്പെട്ട പുറത്തൂർ ഉസ്താദ്, വാടാനപ്പള്ളി ഉസ്താദ്, നമ്മുടെ കോട്ടൂർ ഉസ്താദ്, ഇതുപോലുള്ള ഉസ്താദ്മാരുള്ള അവസരങ്ങളിൽ ചോദിക്കുക എന്നിട്ട് അതിന് ഉത്തരം വാങ്ങുന്നില്ലാതെ മറ്റുള്ളവർ അതിൽ ഇടപെടുന്നത് നമ്മുടെ ക്ലാസ് റൂമിന്റെ നിയമത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ എന്നെ പോലുള്ള സാധാരണക്കാരത് കൈക്കെടുത്തുന്നത് ശരിയല്ല എന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഉസ്താദ് ഇനിയും നാളെ നമുക്ക് ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ നിങ്ങൾ നേരത്തെ വരിക, ചോദിക്കുക. ഇന്നലത്തെ ക്ലാസ് ഇന്നലെ ക്ലാസ് ഉണ്ടായിട്ടില്ല, ഇന്നലെ ലൈവ് ആയിരുന്നു. അപ്പോ ഇനി കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മുടെ സൈറ്റിൽ ഉണ്ടാവാറുണ്ട്. ഇല്ലെങ്കിൽ അബൂ റഫ എന്ന ഐ ഡിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഓരോ ക്ലാസ്സിന്റെയും എപ്പിസോഡുകൾ ലഭിക്കുന്നതാണ് എന്ന് കൂടി ഉണർത്തുന്നു. സംശയങ്ങൾ ഇനി നമ്മൾ ഇന്ന് ചോദിക്കാൻ ആരും കൈയ്യേർത്തേണ്ടതില്ല. ഇൻഷാല്ലാ മറ്റുള്ള ഉസ്താദ്മാർ, ഇപ്പൊ ഈ പറയപ്പെട്ട അഞ്ചാറ് ഉസ്താദ്മാർ ആരെങ്കിലും ലൈനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നല്ലാതെ സാധാരണക്കാരായ ആളുകൾ ഇടപെടുന്നത് കൊണ്ട് അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്ന കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം നമ്മളെ ക്ലാസ് റൂമിന് നമ്മളൊന്നും എടുത്ത് നമ്മളെ ക്ലാസ് റൂമിൽ ഉത്തരവാദിത്തപ്പെട്ടവരെടുത്തത്. അതുകൊണ്ട് തന്നെ അവരുള്ള സമയത്ത് ചോദിക്കുക. ഇൻഷാല്ലാ ഞാൻ മൈക്കിലേക്ക് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പല്ലുറാജി ഒക്കെ ഒഴിവാണെന്നുണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നാൽ നമുക്ക് ലൈവായി കൊണ്ട് തന്നെ പോകാം. ഇൻഷാല്ലാ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.